ഇപ്പൊ 25 ഈ ഫുട്ബോൾ, സോ 12-ാം ഗെയിം വരുന്നതായിരിക്കും. സോ 1.5-ക്കാണ് ഗെയിം ലോഞ്ച് ചെയ്ത്. ഇന്നലെയും കുറെ പേര് ലൈവിൽ കമന്റ് ചെയ്ത് ബ്രോ എന്താണ് ഗെയിം വരുന്നത്, കുറെ പേര് എന്ന് പറഞ്ഞിട്ടുമില്ല. സോ 11-ാം മെയിൻ്റെനൻസ് സ്റ്റാർട്ട് ചെയ്യും, 12-ാം ഗെയിം വരും. ഒരു ദിവസം ഫുൾ മെയിൻ്റെനൻസ് ആണ്, 22 hours മെയിൻ്റെനൻസ് ആണ്. മിക്കവാറും ഈവനിംഗ് ഒക്കെ ആവും ഗെയിം ഓപ്പൺ ആയിട്ട്. അപ്പോൾ 1.5 ഒരു പറയുന്ന ടൈം, പക്ഷേ ആക്ച്വലി ചിലപ്പോൾ ഈവനിംഗ് ആവുമായിരിക്കും ഗെയിം ഓപ്പൺ ആവാനായിട്ട്. അപ്പം കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, കാരണം ആക്ച്വലി മെയിനായിട്ട് മിസ്റ്റേക്സ് ആണ്. സോ ഒരുപാട് പേര് മിസ്റ്റേക്സ് ചെയ്യാറുണ്ട്. ആക്ച്വലി പറയാനുണ്ടെങ്കിൽ ചിലർ ഗെയിം അൺഇൻസ്റ്റാളൊക്കെ ചെയ്ത് വെക്കാറുണ്ട്, ഗെയിം വരുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്തൊക്കെ വെക്കും. സോ അങ്ങനെ ആരും ചെയ്യരുത്, നമ്മൾക്ക് വീഡിയോയിൽ പറഞ്ഞാണ് ആക്ച്വലി. അപ്പോൾ പറയാമെന്നുണ്ടെങ്കിൽ ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും, കാരണം സെർവർ അത്രയ്ക്ക് റഷായിരിക്കും ആ ടൈമിൽ. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് ആരും ഗെയിമൊന്നും അൺഇൻസ്റ്റാൾ ചെയ്യരുത്. അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ചിലർ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യമാണ്, ചിലർ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യും, ചിലപ്പോൾ ഡേറ്റ ലിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ ടൈമിൽ സെർവർ റഷായി ചിലപ്പോൾ ഡേറ്റ ലിങ്ക് ചെയ്യാൻ പറ്റത്തില്ല, ലിങ്കിങ് പോലെ കാണിക്കും. പക്ഷേ നമ്മൾ ലിങ്ക് ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ 10 days, ചിലപ്പോൾ 10 times ലിങ്കായിട്ട് ചിലപ്പോൾ നമുക്ക് പിന്നെ ലിങ്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ആ മാസം മൊത്തം നമുക്ക് കളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആരും അൺഇൻസ്റ്റാൾ ഒന്നും ചെയ്യാനേ പോകരുത്. സോ ഗെയിമിൽ അപ്ഡേറ്റ് വരും, അപ്ഡേറ്റ് ചെയ്യിടുക. മിക്കവാറും എനിക്ക് തോന്നുന്നു 11-ാം ഈവനിങ്ങോ അല്ലെങ്കിൽ 12-ാം രാവിലെയൊക്കെ ആയിരിക്കും അപ്ഡേറ്റ് വരുന്നത്. സോ ഗെയിം ഓപ്പൺ ആകുമ്പോൾ 3-5 മണിക്കൂർ ചിലപ്പോൾ ആയിരിക്കും ചിലപ്പോൾ അപ്ഡേറ്റ് വരുന്നത്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യിടുക. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഗെയിമിൻ്റെ കവറൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചിലർക്ക് കവർ കാണാൻ പറ്റത്തില്ല, അപ്പോൾ അത് ചില ബഗ്ഗായിരിക്കാം. ഗെയിം ഓപ്പൺ ആകുന്ന ടൈമിൽ കവറെല്ലാം കാണാൻ പറ്റും, നിങ്ങൾക്ക് ഇഷ്യൂ ഒന്നും വരത്തില്ല. സോ അതുകൊണ്ട് ആരും പേടിക്കാനൊന്നും വേണ്ട. എനിക്ക് ഇൻ കേസ് എനിക്ക് കവർ കാണാൻ പറ്റത്തില്ലല്ലോ, എനിക്ക് കവർ ഫോട്ടോ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആരും അൺഇൻസ്റ്റാൾ ചെയ്യരുത്. സോ അത് ബഗ്ഗായിരിക്കും, ഗെയിം ഓപ്പൺ ആകുമ്പോൾ കവർ ഫോട്ടോ എല്ലാം വരുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക, ഗെയിം ഓപ്പൺ ആകുമ്പോൾ വെയിറ്റ് ചെയ്യുക. ഇൻ കേസ് മണ്ടത്തരം കാണിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഗെയിം ആ മാസം കളിക്കാൻ പറ്റാത്ത അവസ്ഥ വരും, ചിലപ്പോൾ ആ ടൈമിൽ കളിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ആരും മണ്ടത്തരം ഒന്നും കാണിക്കാതിരിക്കുക. പിന്നെ ട്രെയിലർ, സോ ട്രെയിലർ കുറേ പേര് ചോദിക്കുന്നു. ട്രെയിലർ ആക്ച്വലി ഗെയിം അപ്ഡേറ്റ് വന്നിട്ട് ട്രെയിലർ വരത്തുള്ളൂ. സോ എപ്പോഴാണോ ആപ്പ് സ്റ്റോറും പ്ലേ സ്റ്റോറും അപ്ഡേറ്റ് വരുന്നത് അപ്പം ട്രെയിലർ വരും. സോ ട്രെയിലർ നമുക്ക് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റി എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന്, അപ്പോൾ ഒരു ഐഡിയ കിട്ടും നമുക്ക് ഓവറാൾ. പിന്നെ ഗെയിം ഓപ്പൺ ആകുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്തൊക്കെയാണ് ക്ലിയർലി വരുന്നതെന്നുള്ളത്. സോ നെക്സ്റ്റ് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയർ എക്സ്ചേഞ്ച് ടോക്കൺ. സോ കുറേ റൂമർ വരുന്നുണ്ട് ഞാൻ ഈ വർഷം ഗെയിമിനകത്ത് പ്ലെയർ എക്സ്ചേഞ്ച് ടോക്കൺ വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഒന്നും കൺഫേംഡ് അല്ല, ഒന്നും റെഡി ആയിട്ടില്ല, ഇതുവരെ ഒന്നും കൺഫേം ആയിട്ടില്ല, വെറും റൂമർ മാത്രമാണ്. സോ ഒന്നും വരാൻ ചാൻസ് ഇല്ല, അത് അടിച്ചിറക്കണ്ട. റെഫറി പറയുന്നുണ്ട്, റെഫറിയൊക്കെ വരാൻ എനിക്ക് തോന്നുന്നില്ല, റെഫറിയൊക്കെ ഉടനെ കൊണ്ടുവരുമെന്ന് ഭാവിയിൽ വരുമാനിക്കാം. പിന്നെ കുറേ പേര് വരുന്നുണ്ട് കരിയർ മോഡ്. സോ കരിയർ മോഡ് ഇനിഷ്യലി ഗെയിമിൽ കാണത്തില്ല കേട്ടോ, ഇപ്പോഴേ എക്സ്പെക്ട് ചെയ്യേണ്ട. ഈ വർഷം 25 എപ്പോഴെങ്കിലും കൊണ്ടുവരുമായിരിക്കാം, പക്ഷേ സ്റ്റാർട്ടിങ്ങിലൊന്നും കരിയർ മോഡൊന്നും കാണാം, അത്ര ഹെവി സാധനമൊന്നും വരെ എടുത്ത് അഡോപ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഗെയിമിൻ്റെ സൈസ് ഒന്നും കൂടുതലാന്ന് പറയുമ്പോൾ എനിക്കൊരു 3.5 GB ഗെയിം സൈസ് വരാം ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക്. ഇപ്പോഴത്തെ ഗെയിം ഒരു എനിക്ക് 2.5 GB ഉണ്ട്. സോ ചിലപ്പോൾ ഒരു 3 GB ഗെയിം വരാം, 3.5 പോകത്തില്ല, 3 GB ഗെയിം വരാം. സോ ഇപ്പോഴത്തെ ഫോണിലെല്ലാം നമുക്ക് കളിക്കാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. ഇപ്പം കളിക്കാൻ പറ്റുന്ന ഫോണിലെല്ലാം നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ആരും അൺഇൻസ്റ്റാൾ ചെയ്യരുത്, അൺഇൻസ്റ്റാൾ ചെയ്യുക ചിലപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത അവസരത്തിൽ നമുക്ക് ഡിവൈസ് സപ്പോർട്ട് ആകത്തില്ല, ലോ എൻഡ് ഡിവൈസുകൾ പ്രത്യേകിച്ച്. സോ ആരും അൺഇൻസ്റ്റാൾ ഒന്നും ചെയ്യരുത് ഗെയിം. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെറ്റിങ്സിൽ പോയിട്ട് ആക്ച്വലി ചെയ്യേണ്ടത് നിങ്ങൾ സെറ്റിങ്സിൽ പോവുക, പ്ലേ സ്റ്റോർ എടുക്കുക, നിങ്ങൾ ക്ലിയർ ക്യാഷൊക്കെ അടിച്ചിടുക. സോ ആക്ച്വലി ചിലപ്പോൾ ബഗ്ഗുകളൊക്കെ വരച്ച സൈസ് കൂടാം ഇങ്ങനെ ചെയ്യാത്തതുകൊണ്ട്. ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ചിലർക്ക് ചിലപ്പോൾ 5 GB ആണെങ്കിൽ, അല്ലെങ്കിൽ 6 GB ആണെങ്കിൽ, ചിലർക്ക് 3 GB അല്ലെങ്കിൽ 2 GB ആണെങ്കിൽ, എനിക്ക് തോന്നുന്നു 1.5 GB 2 GB ഒക്കെ ആണ് മിക്കറ അപ്ഡേറ്റ് അല്ലെങ്കിൽ തോന്നുന്നു. ചിലപ്പോൾ സൈസ് ഫുള്ളായിട്ട് അവർ ഫാൻസി ചെയ്ത് ചിലപ്പോൾ ഒരു 3 GB അപ്ഡേറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ചെറിയ അപ്ഡേറ്റ് ആയിരിക്കാം, ചിലപ്പോൾ വലിയ അപ്ഡേറ്റ് ആയിരിക്കാം, എന്തായാലും ഒരു 3 GB കാണും. പിന്നെ എല്ലാവരും ഫ്രീ സ്പേസ് ആക്കി ഇടുക സൈസ്, അതായത് ഒരു 5 GB എങ്കിലും മിനിമം സ്പേസ് ക്രിയേറ്റ് ചെയ്തിടുക ആ ഫോണിൽ. എന്തായാലും ഡിലീറ്റ് ചെയ്ത് ചിലപ്പോൾ 5 GB 10 GB ആക്കിയിട്ട്, എൻ്റെ അഭിപ്രായം 10 GB ആണ്. സോ ഒരു 10 GB ആക്കിയിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, സൈസൊന്നും അധികം പ്രശ്നം വരത്തില്ല. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ മെയിനായിട്ട് പറയാനുള്ള ആരും അൺഇൻസ്റ്റാൾ ചെയ്യരുത്, കവർ ഫോട്ടോ കാണുന്നില്ല എന്ന് പറഞ്ഞും, അല്ലെങ്കിൽ ഒരു ദിവസം കളിക്കണ്ടല്ലോ പറഞ്ഞാൽ അൺഇൻസ്റ്റാൾ ഒന്നും ചെയ്യരുത്. ചിലപ്പോൾ ലിങ്ക് ചെയ്യാൻ പറ്റത്തില്ല, ചിലപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ആരും മണ്ടത്തിലൊന്നും കാണിക്കുന്നു. ഓക്കെ.